കർണാടക പോലീസ് നീതി പാലിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുക. അതേ ഫാസിസ്റ്റുകളും അതേ ദുഷ്ശക്തികളും നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ കഴുത്ത് പിടിച്ച് എഴുത്തോ നിന്റെ കഴുത്തോ എന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങളാണ് നീങ്ങിയിരിക്കുന്നത്. നമുക്ക് മംഗലാപുരത്ത് സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും. ഇന്ന് രാവിലെ മംഗലാപുരത്ത് ഇന്നലെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ രണ്ടു ദിവസമായി നമ്മുടെ മാധ്യമപ്രവർത്തകർ മംഗലാപുരത്തുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മംഗലാപുരം വെല്ലോക്ക് ആശുപത്രിയുടെ മുറ്റത്ത് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുവാനും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? പോലീസ്, 500 പോലീസുകാർ, ജനങ്ങളൊന്നുമില്ല. മംഗലാപുരത്ത് കർഫ്യൂ ആണ്, വല്ലാത്തൊരു ഭീകരാവസ്ഥയാണ്. ഏത് കർഫ്യൂവും ഏത് ഭീകരാവസ്ഥയും ഏത് യുദ്ധങ്ങളെയും അതിജീവിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ഇന്നലെ കർണാടകയിലെ ദക്ഷിണ കന്നഡയിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൃത്യമായി മെസ്സേജ് നമുക്ക് തന്നിരുന്നു. എന്താണ്? പത്രപ്രവർത്തകരുടെ അക്രഡിഷൻ കാർഡ്, ഒപ്പം തന്നെ നിങ്ങളുടെ വാഹനങ്ങളിൽ നിങ്ങളുടെ മാധ്യമങ്ങളെ തിരിച്ചറിയുന്ന കാർഡ്, ഒപ്പം തന്നെ വേണ്ട വലിയ പ്രകോപനമൊന്നുമില്ലാതെ നിങ്ങൾ വരൂ, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം, യഥാർത്ഥ വസ്തുക്കൾ റിപ്പോർട്ട് ചെയ്യാം. ഇന്നലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ ഉറപ്പാണ്, കന്നഡയിൽ ഇന്നലെ ദക്ഷിണ കന്നഡയിൽ ഇറങ്ങിയ ഉറപ്പാണ്. ആ ഉറപ്പ് പാലിച്ചുകൊണ്ട് നമ്മുടെ കാസർഗോഡ് നിന്നുള്ള അതുപോലെ തന്നെ മറ്റു പല ഭാഗത്തു നിന്നുള്ള മാധ്യമപ്രവർത്തകർ വെല്ലോക്ക് ആശുപത്രിയിൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കമ്മീഷണറുടെ വണ്ടി വന്നു, മറ്റു വാഹനങ്ങൾ വന്നു. അക്രമികളോട്, അതുപോലെ തന്നെ ഭീകരവാദികളോട്, ഭീകരരോട് പെരുമാറുന്നത് പോലെ തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ മുജീബ്, ക്യാമറമാൻ, അതുപോലെ തന്നെ ന്യൂസ് 18 ക്യാമറമാൻ, ഒപ്പം 24 ന്യൂസിന്റെ ആനന്ദ് ക്യാമറമാൻ, ഒപ്പം മീഡിയ വണ്ണിന്റെ ഷബീർ, നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ അനീഷ്, ഇവരെ ഒക്കെയും വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുപോയി കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയി കൊണ്ടുപോയി ശേഷം അവരെ എല്ലാവരുടെയും ഫോണിലൂടെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഞാൻ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു, ഒരാളെയും ബന്ധപ്പെടാൻ പറ്റുന്നില്ല, ഒരാളുടെയും ഫോൺ സബ്ജെക്ടുന്നില്ല, എല്ലാം ജാമറാണോ എന്താണെന്ന് അറിയില്ല. ഇന്ത്യയിലെ 974 അടിയന്തരാവസ്ഥ, അത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ, ആ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഭീകരത എന്താണെന്ന് മാധ്യമപ്രവർത്തകരും കാസർഗോഡ് മാധ്യമപ്രവർത്തകരും ഇന്ന് മംഗലാപുരത്ത് അനുഭവിക്കും.